Hi friends, ellavarkum new click media yude valare informative aayittulla mattoru video like swagatham. Ee oru video le nammal parayunnathu plus 1 inde admission umayi bandhappettu ella vidyarthikalum rakshithakkalum sradhikkanda valare important aayittulla oru kaaryamaanu. Adukondu thanne maximum ningalde friends lottokke ee oru video ningal share cheythu ethikkuka. Subscribe cheyyatha kootukkar ee video kaanunnundengil theerchayittum subscribe cheythu bell icon koodi on cheythu vechal നമ്മൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പോൾ എസ് എൽ സി കഴിഞ്ഞിട്ട് ഇനി പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പലർക്കും ഉള്ള പ്രധാനപ്പെട്ടൊരു ആഗ്രഹമായിരിക്കും പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ നമ്മൾ ഇഷ്ടപ്പെട്ട സ്കൂളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കൂൾ അല്ലെങ്കിൽ കോഴ്സൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഏകജാലകം വഴിയാണ് അഡ്മിഷൻ നടക്കുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂൾ, ആ ഒരു സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ടോ അതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതായത് ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ആദ്യം അവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ആദ്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ്, അതുപോലെ തന്നെ സ്കൂള്, ആദ്യം സ്കൂൾ എഴുതിയിട്ട് അതിന് നേരെ കോഴ്സ് എഴുതുക. വീണ്ടും ആ ഒരു സ്കൂൾ തന്നെ എഴുതിയിട്ട് അതിൻ്റെ നേരെ മറ്റൊരു കോഴ്സ് എഴുതുക. അങ്ങനെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ് ആ ഒരു സ്കൂൾ തന്നെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അത്തരത്തിൽ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് സ്കൂൾ, നിങ്ങളുടെ അടുത്തുള്ള രണ്ട് മൂന്ന് സ്കൂളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്കൂൾ എഴുതുക, ആ ഒരു കോഴ്സ് എഴുതുക, പിന്നീട് മറ്റൊരു സ്കൂൾ ആ സെയിം കോഴ്സ് എഴുതുക. അത്തരത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരു സ്കൂളിൽ ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമൊക്കെ എഴുതാം. അവിടെ എത്ര തരം കോഴ്സുകളുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 1, 2, 3 ആ ഒരു രീതിയിൽ എഴുതാൻ സാധിക്കുന്നതാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൽ കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, സയൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കൊമേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പേര് കൊമേഴ്സ്, പിന്നെ ആ ഒരു സ്കൂളിൻ്റെ പേര് ഹ്യൂമാനിറ്റീസ്, ആ ഒരു സ്കൂളിൻ്റെ പേര് സയൻസ്. അത്തരത്തിൽ നിങ്ങൾക്ക് എഴുതുക, ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊരു പിന്നീട് ഓപ്ഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കൊമേഴ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിച്ചത് എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അത്രത്തിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടിയതിൽ ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള, അതായത് ആ ഒരു സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഹ്യൂമാനിറ്റീസിലുള്ളവർക്ക് കൊമേഴ്സിലോട്ട് മാറാനും സയൻസിലോട്ട് മാറാനും അത്തരത്തിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഫേവറേറ്റ് സ്കൂൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ തന്നെ ഏതൊക്കെ കോഴ്സ് ഉണ്ടോ അതൊക്കെ ഫസ്റ്റ് 1, 2, 3 ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.